2015-ൽ കിഴുവിലം ഗ്രാമപഞ്ചായത്ത് കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതിനെതിരെ സമരം ചെയ്ത കേസിൽ കോൺഗ്രസ് പ്രവർത്തകരെ വെറുതെ വിട്ടു. 2015-ൽ കിഴുവിലം ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്ന ഇടതുപക്ഷ ഭരണസമിതി വീട്ടുകരം വർദ്ധിപ്പിച്ചതിനെതിരെ സമരം ചെയ്ത കോൺഗ്രസ് ജനപ്രതിനിധികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ലെ മജിസ്ട്രേറ്റ് ഷെറിൻ വൈറ്റി വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവായി. കിഴുവിലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും കിഴുവിലം മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റുമായിരുന്ന അൻസാറിന്റെ നേതൃത്വത്തിൽ ജെ ശശി, സുദേവൻ, അജു, മൻസി, കുഞ്ഞുശങ്കരൻ, മുൻ പഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് കുമാർ, മഞ്ജു പ്രദീപ്, അനിത സുരേഷ്, സതി കുഞ്ഞുശങ്കരൻ, ബിന്ദു സഹദേവൻ, ബീനാലാൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകുകയും മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇവർക്കെതിരെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി തടസ്സം ചെയ്തുവെന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ ആജ്ഞ അനുസരിച്ചില്ലെന്നും കാണിച്ചുകൊണ്ട് ചിറയൻകീഴ് പോലീസ് ചാർജ് ചെയ്ത കേസാണ് ഇന്നേ ദിവസം തെളിവില്ല എന്ന് കണ്ടുകൊണ്ട് വെറുതെ വിട്ടത്. ഇടതുപക്ഷ ഭരണകൂടം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടെടുത്ത കള്ളക്കേസ് വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവായത് ജനകീയ കൂട്ടായ്മയുടെ വിജയമാണെന്ന സമരസമിതി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പ്രതികൾക്കു വേണ്ടി പുതുച്ചേരിമുക്ക് ബി എസ് അനിൽകുമാർ, അർച്ചന ജയൽ എന്നിവർ ഹാജരായി. 2015-ൽ നികുതി വർധനവിനെതിരെ UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തുകയായിരുന്നു. ഈ പ്രതിഷേധ പ്രകടനവും ധർണയും ഒരു വ്യക്തിക്കെതിരെയോ ഒരു പ്രസ്ഥാനത്തിനെതിരെയോ ആയിരുന്നില്ല. കരം വർധനവിനെതിരെ മാതൃകാപരമായ പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്ന സമരത്തെ പഞ്ചായത്ത് ജീവനക്കാരെ ആയുധമാക്കിക്കൊണ്ട് രാഷ്ട്രീയ വൈരനിര്യാധന ബുദ്ധിയോടെ ഞങ്ങൾക്കെതിരെ 1 മുതൽ 24 വരെയുള്ള പ്രതികളെ കഷി ചേർത്തുകൊണ്ട് കള്ളക്കേസ് കൊടുക്കുവാൻ അന്നത്തെ ഭരണകൂടം ജീവനക്കാരെ ആയുധമാക്കിയിരുന്നു. കോടതി വരാന്തകളും വക്കീൽ ആഫീസുകളും കയറിയിറങ്ങി 6-7 വർഷക്കാലം നടന്നതിൻ്റെ പരിസമാപ്തി ഇന്ന് നടന്നു. ഇന്ന് ബഹുമാനപ്പെട്ട കോടതി തെളിവുകളില്ലാതെ ഞങ്ങളെ വെറുതെ വിടുകയായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ പോരാട്ട വീര്യത്തെ തകർക്കുവാനോ ഞങ്ങളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ ശമിപ്പിക്കുവാനോ ഒരു കക്ഷിക്കും സാധിക്കില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഈ വിധി പ്രസ്താവമുണ്ടായത്. ഇത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു സ്പിരിറ്റോടുകൂടി ഞങ്ങൾ കാണുകയാണ്. തുടർന്നും അതിനുശേഷമാണ് 5 വർഷക്കാലം പഞ്ചായത്ത് UDF ശ്രീ അൻസാറിൻ്റെ നേതൃത്വത്തിൽ ഭരണം നടന്നത്. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷം ഭരണത്തിലേറിയിട്ടുണ്ട്. ഇനിയും കെടുകാര്യസ്ഥതയും ഭരണവൈകല്യങ്ങളും ഉണ്ടാകുകയാണെങ്കിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷം ചെയ്യേണ്ടതെന്താണോ അത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ ജനവിശ്വാസ്യത ആർജിച്ചുകൊണ്ട് ഞങ്ങൾ പോരാട്ട വീര്യം ചോരാതെ പ്രക്ഷോഭ പരിപാടികളിൽ ഏർപ്പെടുമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഞങ്ങളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നിന്ന് സമരം ചെയ്യുകയും ആ കെട്ടിട നിധി പിൻവലിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും പഞ്ചായത്ത് അത് പിൻവലിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ സമരത്തിൽ നിന്ന് പിന്മാറുകയും ഈ കേസ് അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രൂക്ഷമായി വിരട്ടി കൊടുപ്പിച്ച കള്ളക്കേസാണ് എന്ന് ഇന്ന് ബഹുമാനപ്പെട്ട കോടതി വിധിച്ചു കഴിഞ്ഞു. ഈ കള്ളക്കേസിനെതിരായി നമ്മൾ ഇനിയും UDF-ഉം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായ സമരം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും മടിക്കില്ല. അന്നത്തെ കേസിലെ 1 മുതൽ 25 പേരുടെ പേരിലാണ് കേസെടുത്തത്. അതിൽ ഒരാൾ മരണപ്പെടുകയും മറ്റ് 23 പേര് ഈ 6 വർഷം കൊണ്ട് കോടതിയിൽ കയറിയിറങ്ങുകയും ചെയ്യുമായിരുന്നു. അതിൽ ഒരാൾ ഏത് പാർട്ടിക്കാരനോ ഏത് കക്ഷിക്കാരനോ എന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. പോലീസെടുത്ത കള്ളക്കേസായതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് കോടതിയിൽ കൊടുത്തത്. കോടതി തന്നെ, ബഹുമാനപ്പെട്ട കോടതിക്ക് തന്നെ ഇത് കള്ളക്കേസാണെന്ന് മനസ്സിലാക്കിയാണ് ഈ കേസ് വെറുതെ വിട്ടത്. HP News, ആറ്റിങ്ങൽ.